ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലപ്പുറം ടേസ്റ്റ്. ഇന്നത്തെ എൻ്റെ റെസിപ്പ് ഏത് ഡിഷിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ബീഫ് പെപ്പർ റോസ്റ്റാണ്. അപ്പോൾ ഇതൊരു പ്രഷർ കുക്കറിലാണ് ഞാൻ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 kg ബീഫ് ഇതേ ഒരു പ്രഷർ കുക്കറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 tbsp മല്ലിപ്പൊടി, 1/2 tbsp മുളക് പൊടി, 1/4 tsp മഞ്ഞൾപ്പൊടി, 1/2 tbsp ക്രഷ്ഡ് പെപ്പറും 1 tsp ഗരം മസാലയുമാണ് ഇതിലേക്കിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 tsp ഉപ്പ് ചേർത്ത് കൊടുത്തു. അടുത്തതായി 6 വെളുത്തുള്ളിയുടെ അല്ലി, 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചിയുടെ പീസും 1 പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 tsp ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനെ ലിഡ് ഉപയോഗിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 whistle വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 5 whistle വരുന്നത് വരെ ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഈ 6 whistle ശേഷം 20 minutes നേരം ഇതിനെ അനക്കാതെ വെക്കുക. എന്നിട്ട് എയറൊക്കെ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ പ്രഷർ കുക്കർ ഇതേ 1 whistle അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള 5 whistle വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം അതേ, ഞാൻ പ്രഷർ കുക്കർ 6 whistle കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് 1 20 minutes ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പം അതേ, ഈ ബീഫ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ബോണെന്നൊക്കെ ഇറച്ചി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക, വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഇനി ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാന് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് 3 tbsp കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് 3 tbsp ഗീ ആഡ് ചെയ്താലും മതി. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 tsp കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് നീളമുള്ള 1 ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയുള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ മിനിമം 25 എണ്ണം എന്തെങ്കിലും ചേർക്കണം. ഞാനിവിടെ 25 മുതൽ 30 വരെ ചെറിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിളക്കുക. 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഈ ഒരു ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോഴത്തെ ചെറിയുള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tbsp മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 tsp ഗരം മസാല പൊടിയും കൂടെ ചേർക്കുക. ഞാൻ ഈ കറിയിലെല്ലാം ഉപയോഗിച്ച ഗരം മസാല ഹോംമെയ്ഡ് ഗരം മസാലയാണ്. ഹോംമെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 tsp ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നേരത്തെ നമ്മൾ 1/2 tsp ഉപ്പ് ചേർത്തു, ഇപ്പം 1/2 tsp ഉപ്പും ചേർത്തു. ടോട്ടൽ 2 tsp ഉപ്പാണ് ഈ ഒരു കറിക്ക് വേണ്ടി യൂസ് ചെയ്തത്. പൊടികളുടെയൊക്കെ റോസ്മെല് പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിതേ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മളിത് വറ്റിച്ചെടുക്കാം. അപ്പം ഇതിൽ എത്രത്തോളം വെള്ളം ഉണ്ടാകും നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഇതൊരു റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ആവശ്യാനുസരണം വറ്റിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. ക്രഷ്ഡ് പെപ്പർ, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ 1/2 tsp കുരുമുളക് പൊടിയാണ് അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവിൻ്റെ ആവശ്യാനുസരണം 1/2 മുതൽ 1 tsp വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിനെ അടച്ച് വെക്കുക. 10 മിനിറ്റ് അടച്ച് വെച്ച ശേഷം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ റെസിപ്പുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.